പെരുകുന്നുണ്ടൊരു പകഞ്ഞങ്ങട്ട് ഇടനെഞ്ചു പതയ്ക്കുന്നുണ്ട്. കരളൂരിക്കെട്ടിയ തുടിയിൽ നട്ടല്ലാൽ താളം കൊട്ടി കനലാളും ചോടുകളാക്കി പക തീർക്കാനാഞ്ഞു വരുന്നു. ഈ ടൗൺ ഹാളിലേക്ക് വരുന്നുണ്ട്. ഞാനവിടെ കാത്തു നിന്നിലൂടെ കുറെ നേരമായിട്ട് ഇയാളെ പറ്റിക്കുക. താജനെ പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോ നാടകം ചെയ്യുന്നില്ല എന്ന് വെച്ചാ. അല്ല, അതെന്താണല്ലേ, നമ്മള് ടൗൺ ഹാളിന്റെ മുറ്റവും ആർട്ട് ഗാലറി ഒക്കെ ആയിരുന്നു ലൊക്കേഷൻ ആയിട്ട് കണ്ടത്. അപ്പം ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ രാവിലെ ഇറങ്ങാൻ നേരത്താണ് എന്ത് ചെയ്യുന്നത്, അത് കണ്ടെയ്ൻമെന്റ് സോണാന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടാമത് ഞാൻ ഇതിന്റെ വീടിന്റെ മുകളിൽ സെറ്റ് ഇട്ടു. പക്ഷെ അപ്പോഴത്തേക്കും മഴ പെയ്തു. അത് മാത്രമല്ല, ഇതിന്റെ അകത്ത് താജിക്കന്റെ വേഷം ചെയ്യുന്നതാണ് തൃശ്ശൂരുണ്ടായിരുന്നു. നമ്മൾ ഇപ്പം തിരിച്ചു പോയി. അതുകൊണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ. അപ്പൊ ഇപ്പം ഏതായാലും ഈ ശ്രദ്ധല്ലേ ഇട്ടല്ലേ, ഞാൻ എന്റെ റിഹേഴ്സൽ ക്യാമ്പ് ഒന്ന് കാണട്ടെ. നീ എവിടെ പോ, നീ എവിടെ നിന്നാ മതി. എന്നാ പിന്നെ ഞാൻ ചായട്ടെ. മാഷ് വന്ന ചീത്ത കേക്കേ, മഴ വരാൻ പോവാ, ഇതെല്ലാം കൂടെ അയച്ചു കൊണ്ടോണ്ടേ. എനിക്ക് വരുവിൻ നാട്ടുകാരെ, വരുവിൻ. മഹാലേലം നടക്കുന്നു, മഹാലേലം. കണ്ണിലും മനസ്സിലും വേട്ടയുടെ രുചി ഒളിപ്പിച്ച ആർക്കും ഈ ലേലത്തിൽ പങ്കെടുക്കാം. നിങ്ങൾക്കൊരിക്കലും നഷ്ടം വരില്ല, കാരണം ഞാൻ തന്നെയാണ് ഇതിന്റെ ലേലവസ്തു. കാക്കത്തുള്ളായാലും ലേലം ഈ ആൾക്ക് തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. വാ പോകാം, എനിക്കെന്റെ കുഞ്ഞിന് മരുന്ന് വാങ്ങണം, അവന്റെ വിശപ്പ് മാറ്റണം. അതിനാ അതിനാ ഞാൻ ഈ പൊരി വെയിലത്ത് തിരിഞ്ഞു നോക്കാൻ കൂടി ആരുമില്ലെങ്കിലും ആരുമില്ലെങ്കിലും എന്നെ തന്നെ ലേലം വിളിച്ചത്. മാളോരെ, സത്യം കണ്ട കണ്ണുകൾ ചുഴുന്നെറിഞ്ഞാലും സത്യം പറഞ്ഞ നാവുകൾ പിഴുതുമാറ്റിയാലും സത്യം സത്യമല്ലാതാവില്ലല്ലോ സോദര. ഇനിയും ബാക്കിയുള്ള ആ നെൽക്കതിരൊന്ന് ഉറുത്തു നോക്കൂ. ഒഴുകുന്നത് പണിയാളന്റെ ചോരയാ. എന്റെ പേര് രാവുണ്ണി, എന്റെ മോന്റെ മോള് രാധേ. ശ്വാസം കിട്ടാണ്ട് ചത്ത് മലച്ച് കിടക്കുക, ഓളുടെ ശവടക്കാൻ നാട്ടുകാരൊക്കെ കാല് ഞാൻ പിടിച്ചു. അരിയും പൈസയും മാത്രമേ രാവുണ്ണി ഇത്രയും കാലം കടം ചോദിച്ചിട്ടുള്ളൂ. ഇപ്പൊ ചോദിക്കുന്നത് ഇത്തിരി മനുഷ്യത്വ ഉണ്ടാവോ, ഉണ്ടാവോ അങ്ങളടുത്ത്? നാട്ടുകാരുടെ പിച്ചച്ചട്ടിയിൽ മൊത്തം കൈയിട്ട് വാരിട്ടും പിന്നെയും ഗതികേട് കൊണ്ടാ ഞാൻ കടം വാങ്ങുന്നതെന്ന് കള്ളം പറയാനേ ഏത് പ്രധാനമന്ത്രിക്കും പറ്റും. പക്ഷേ ഈ രാവുണ്ണി കടം വാങ്ങുന്നതേ അവനോടൊക്കെ ഉള്ള പ്രതിഷേധം കൊണ്ടാ, പ്രതിഷേധം കൊണ്ടാ, പ്രതിഷേധം കൊണ്ടാ. ഇരുമ്പ് താഴിട്ട് പൂട്ടിയ ആ നാടകശാല കണ്ട് തളർന്നു വീണുപോയോ നീ? വിജനമായ ജീവിതത്തിന്റെ ഇടനാഴികളും മുഖം മറച്ചു ഓടിയൊളിക്കുന്ന ജനത്തെയും തിരിച്ചറിയാൻ കഴിയാതെ വേട്ടയാടി പിടിക്കുന്ന മരണത്തോടും സന്ധി ചെയ്യുന്നവനല്ല ഒരു നാടകക്കാരനും അവന്റെ അരങ്ങും. മരണത്തിന്റെ ഗംഭീരമായ ഇരുട്ടിന്റെ ഈ നിശബ്ദതയെ അരങ്ങിന്റെ പ്രതിരോധത്തിന്റെ ശബ്ദം കൊണ്ടുണർത്താൻ കഴിയണം. മനസ്സിലായോ? തന്റെ പിള്ളേര് കൊള്ളാം. രാവുണ്ണിയെയും സീതയെയും പാണനെയും അവർക്കറിയാം. അവരിൽ ഇപ്പോഴും ആ അരങ്ങിനെ വിശ്വസിക്കുന്നു. ചതിച്ചൂളയിലും മഹാമാരിയിലും വെന്തു വെന്ത് നീറി ഒരിക്കൽ അതൊരു തീപ്പന്തമായി മാറും. ഞാൻ ആ തീപ്പൊരിയെ ഇന്നു കണ്ടടോ. ഒറ്റമിറ്റ് ഒന്നും ഇവിടെ വെയിറ്റ് ചെയ്യണേ. എന്ത് പറഞ്ഞേ?
അത് മൂപ്പർ വന്ന് കണ്ടിട്ട് നന്നായിട്ട് എന്റെ പിള്ളേർ നിൽക്കാൻ പറഞ്ഞു. നിങ്ങളോടും പറഞ്ഞു കുഴിച്ചു മൂടാൻ ഒരു തരി മണ്ണില്ലാതെ തെണ്ടുന്ന രാവുണ്ണീനെ പോലുള്ള മനുഷ്യരുടെ ശവം കത്തിച്ച അതിന്റെ പുകയടിച്ച് രോഗം വരുമെന്ന് പറഞ്ഞ ഈ നാട്ടിലെ മനുഷ്യരുടെ മനസ്സുണ്ടല്ലോ, അതാടോ നാടകക്കാരാ ഏറ്റവും വലിയ മഹാമാരി. അവസാനത്തെ പാട്ടില്ലേ താജ് പാടുന്ന പാട്ട്, മക്കളെല്ലാരും കൂടി ആ ഒന്ന് പാടുവോ? എന്നാ ഒന്ന് പാടുന്നു.